കൂട്ടുകാരെ, പൊന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് വെണ്ടയ്ക്കയും മുട്ടയും വെച്ചിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഡിഷാണ്. അതിന് വെണ്ടയ്ക്ക ചെറുതായിട്ട് നന്നേ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് നാല് ബാറാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു പതുക്കെ പഴുത്ത, അധികം പഴുക്കാത്ത, പഴുപ്പ് ഓവറാവരുത്, ഒരു മീഡിയം പഴുപ്പിലുള്ള ടൊമാറ്റോ, ഒരു വലിയ ഒന്നര ടൊമാറ്റോ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് തന്നെയാണ്. അതിലോട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ശകലം ഒരു കാൽ ടീസ്പൂണൊക്കെ. പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. സവാള, ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് ചപ്പ് എടുത്തിട്ടുണ്ട്, ലേശം കറിവേപ്പില. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഇതുണ്ടാക്കിയെടുക്കാം. പച്ചമുളക് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. പച്ചമുളക് ചെറുതാക്കിയൊന്ന് ചോപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു ശകലം കടുക് ചേർക്കുന്നുണ്ട്, അധികമില്ല, ഒരു കൈനുള്ളിന് ഒരു നുള്ള കടുക് വേണമെന്നില്ല. ഇനി അതിലോട്ട് വെണ്ടക്ക ചേർക്കും. വെണ്ടക്ക നല്ലതാണ്, അതിൻ്റെ മറ്റേ ഉപ്പൊക്കെ പോകുന്നവരെ ഒന്ന് വഴിച്ച് എടുക്കുക. ഇതിലോട്ട് ഒരല്പ ഉപ്പ് ചേർത്ത് വെക്കുക, ഇതിലോട്ട് പാകത്തിലുള്ള ഉപ്പ്. വെണ്ടക്ക കിട്ടണമെന്നുള്ള എണ്ണ കിട്ടും, കൊയലിനും പോകരുത് വെണ്ടക്ക. കറിവേപ്പില ചേർത്ത് വെക്കുക. പച്ചമുളക് ചേർക്കും. എരിവിന് മുളക് പൊടി വേറെ ചേർക്കുന്നില്ല. മുളക് പൊടി എരിവ് നല്ലപോലെ വേണ്ടവർക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർത്തെടുക്കാം. ഈ പച്ചമുളക് തന്നെ ചേർക്കണം. ഈ മുട്ട ഒന്ന് കലക്കിയെടുക്കാം. വെണ്ടക്ക നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, അതിൻ്റെ കൊഴുപ്പെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതിൽ ഒന്ന് വഴങ്ങി വന്നിട്ടുണ്ട്, പറ്റേ കൊയ്യണ്ട. എന്നുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി. ഇനി നമുക്കിതിലോട്ട് ഈ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന്, മഞ്ഞൾപ്പൊടി ആ മണ്ണ് നെല്ലൊക്കെ മാറിയിട്ട്
ഇനി നമുക്ക് ഇതിലോട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. തക്കാളി തന്നെ ഈ കിടന്ന് ഉടയൊന്നും വേണ്ട, എന്നിട്ട് അടക്കിയെടുത്താൽ മതി. എണ്ണ കൂട്ടി വെക്കാം. ഉപ്പുണ്ടാവും പാകത്തിന് നോക്കമൊക്ക ഉപ്പെല്ലാം പാകാണ്. ഇതിലേക്ക് നമുക്ക് ഉണക്ക അടുത്തത് ചേർത്തെടുക്ക. നന്നെ കുറച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ എല്ലാ അടുത്തോട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് അങ്ങനെ നിർത്തുക രണ്ട് മിനിറ്റ്. ഇനിയൊന്ന് അതുപോലെ ഇളക്കി ചേർത്ത് വെക്കുക. ഇളക്കി ചിക്കി എടുക്കണം. ഇന്നൊന്ന് കൂട്ടി വെക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു വെണ്ടയ്ക്കും മുട്ടയും ചേർത്ത ഡിഷാണ്. ഇതിലോട്ട് അധികം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടാനൊക്കെ നല്ലൊരു ഡിഷാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഓംലേറ്റൊക്കെ മാസ്കൂട്ട് കൊടുത്തു വിട്ടിട്ട് വിരിച്ചാകുമ്പോഴത്തേക്ക് അത് തണുത്ത് കഴിക്കാൻ കഴിയാതെ ആവും. ഇങ്ങനെ ആവുമ്പോൾ വെജിറ്റബിൾ എല്ലാം കൂടി ആവുമ്പോൾ കുട്ടികൾ വെജിറ്റബിൾ കഴിക്കാത്ത മക്കൾക്ക് കഴിക്കാൻ നല്ലതാണ്. റെഡിയായിട്ടുണ്ട്. ഒന്നുമ്പാട് തന്നെ വെച്ചി ഒന്ന് ഡ്രൈ ആക്കിയെടുക്കുക. നമ്മളെ വെണ്ടയ്ക്ക് മുട്ടയും ചേർത്തിട്ടുള്ള നല്ലൊരു ഡിഷ്. നമ്മളെ വെണ്ടക്ക ഡിഷ് റെഡിയായി. ഇതിലോട്ട് ഇനി നമുക്ക് ചപ്പ് ചേർത്ത് കൊടുക്കാം. ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ടാതെ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാണ് നമ്മൾ വെണ്ടക്ക ചേർത്ത, വെണ്ടയ്ക്കയും മുട്ടയും ചേർത്ത നല്ലൊരു ഡിഷ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടക്ക കൂട്ടാനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ശരി, ഓക്കെ.